हाय फ्रेंड्स इन नाम फ्राइड चिल्ली फिश तैयार अवी अर किलो मीन वृत् कष्णचपुी पिंजेड़े और सवाड़ अरचे एट मुलग तरतरचु आलुत और कष्ण इंजीन चतकड़ू टोमाटो सोस कुछ वेपिल रल आरियापूव और टीसपूण मुलग का टीसपूण मजलपुड़ी आवश्यक उप वेच इन नमुक तैयार चटी चूडा वो वेच्ची वेच चूडाव चतक वैचल करियापू और तु वेपिल कूड़े चेर्त നല്ലപോലെ വഴറ്റ മണം വരുന്നത് വരെ വഴറ്റണം ഇപ്പോ നന്നായി വഴന്നു വന്നിട്ടുണ്ട് മണക്ക് വരുന്നുണ്ട് അതിലേക്ക് അരച്ചു വെച്ച മുളക് ഇട്ടു കൊടുക്കുക നല്ലപോലെ വഴറ്റ ഇനി അതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ടു കൊടുക്കുക സവാള ഒരെണ്ണം അരച്ചതു കൂട ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റ നല്ലപോലെ വഴറ്റ ഇപ്പോ നല്ലപോലെ ഇത് വഴന്നു വന്നിട്ടുണ്ട് കളറൊക്കെ മാറി ഇനി അതിലേക്ക് മുളകുപൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് ടേബിൾ സ്പൂൺ കോൽപുളി പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കിയ ശേഷം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ ഇളക്കി നന്നായി തിക്കാക്കി എടുക്കുക മസാല നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി അരച്ചെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് നന്നായി തിളപ്പിക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മസാല നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വൃത്തിയായി കഷ്ണിച്ചെടുത്തിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക സാധാരണ നെയ് മീനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക മാംസം കട്ടിയുള്ള മീനും ഫ്രൈഡ് ചില്ലി ഫിഷ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലിട്ടിട്ട് 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കണം അരവൊക്കെ ഇതിൽ നല്ലപോലെ പുരണ്ട് എണ്ണ തെളിഞ്ഞു വരണതാണ് ഇതിൻ്റെ പാകം ഇനി അതിനു വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഏകദേശം കുറുകി വരുന്നുണ്ട് അരവൊക്കെ നല്ലപോലെ കട്ടിയായി വരുന്നുണ്ട് ഇനി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ കുറുകി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് വേപ്പില ചേർക്കുക ഇപ്പോൾ കറി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം
നല്ല ടേസ്റ്റ് ആണ് ഇതിന്. താങ്ക് യു.